നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് കോഴിക്കോട് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയും കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഏറ്റവും അറിയപ്പെടുന്ന ആധ്യാത്മിക ആചാര്യന്മാരിൽ ഒരാളുമായ സ്വാമി ചിദാനന്ദപുരി മഹാരാജാണ് ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ആധ്യാത്മിക ധാർമ്മിക വിഷയങ്ങളിൽ മാത്രം ഒതുക്കിക്കൊള്ളണം എന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ നിലപാടുകളെ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്തും ഒരു സമൂഹജീവി എന്ന നിലയിൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളോടെ പ്രതികരിക്കാനും അഭിപ്രായം പറയാനും ഒരു സന്യാസിക്ക് എല്ലാവിധ അധികാരങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചും വാർത്തകളിൽ ഇടം നേടിയ ആളാണ് സ്വാമി ചിദാനന്ദപുരി നമ്മൾക്ക് അദ്ദേഹത്തോട് സമകാലീന സംഭവ വികാസങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെക്കുറിച്ചും സംസാരിക്കാം സ്വാമിജി സ്വാഗതം നമസ്കാരം നമസ്കാരം സ്വാമിജി നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ നമ്മൾ ഈ സംഭാഷണം നടത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നഗരങ്ങളിൽ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങുന്നു ചിലയിടത്തൊക്കെ കലാപം ഉണ്ടാകുന്നു ഇതെല്ലാം ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പേരിലാണ് പക്ഷേ ഒരു വശത്ത് ആൾക്കാർ പറയുന്നത് ഇത് രാജ്യത്തെ വെട്ടിമുറിക്കാനും അല്ലെങ്കിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി ഇവിടെ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാനുമുള്ള സംഘപരിവാറിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ നിയമം എന്നുള്ളതാണ് ഒരു ഭാഗം പറയുന്നത് മറുഭാഗത്ത് ഇത് രാജ്യസുരക്ഷയെ സംബന്ധിച്ച ഒരു പ്രധാന കാര്യമാണ് എന്നും എത്ര എതിർപ്പുണ്ടായാലും ഇത് നടപ്പാക്കുമെന്നും ഇന്നലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്തായാലും ഒരു രാജ്യത്തൊരു വലിയ ചേരിതിരിവ് ഇതിൻ്റെ പേരിൽ പ്രകടമാണ് അങ്ങ് എങ്ങനെയാണ് ഈ വിഷയങ്ങളോട് പ്രതികരിക്കുന്നത് പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് അങ്ങയുടെ നിരീക്ഷണങ്ങൾ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൽ വലിയൊരു ആഭ്യന്തര കലാപം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ആസൂത്രണങ്ങളും പരിശ്രമങ്ങളും തീർത്തും അസത്യപ്രചരണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ഭാരതത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ഇരുസഭകളും പാസ്സാക്കി കഴിഞ്ഞു പ്രസിഡൻറ്റിൻ്റെ ഒപ്പ് അതിന് ലഭിച്ചു കഴിഞ്ഞു ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്ന മുറയ്ക്ക് അത് നിയമമായി പ്രാബല്യത്തിൽ വരും നിയമമായി കഴിഞ്ഞു പ്രസിഡൻറ്റ് ഒപ്പുവെച്ച നിമിഷം മുതൽ നിയമമായി ഇപ്പോൾ ബില്ലല്ല നിയമമായി കഴിഞ്ഞു പക്ഷെ അത് പ്രാബല്യത്തിൽ വരും വെറും ഒരു എ ഫോർ ഷീറ്റ് ഒരു പാരഗ്രാഫ് കൂടി മാത്രമേ അതിൻ്റെ വലുപ്പമുള്ളൂ പ്രാഥമികമായി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷാ പരിജ്ഞാനമുള്ള ആർക്കും അത് വായിച്ചു നോക്കാം ഏതെങ്കിലും ഒരു മതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രകാരത്തിൽപ്പെട്ട ദോഷകരമായ പരാമർശം അതിലുണ്ടെന്ന് ലോകത്തിലൊരാൾക്കും പറയാൻ സാധ്യമല്ല ഇസ്ലാമിനെ സംബന്ധിച്ചാവട്ടെ മറ്റേതെങ്കിലും മതത്തെ സംബന്ധിച്ചാവട്ടെ ഒരു ദോഷകരമായ പരാമർശം പോലും അതിലില്ല എന്നിരിക്കെ ഇത് ഇസ്ലാമിക വിരുദ്ധമാണെന്നും ഇതൊരു ഭാരതത്തിൽ ചേരുതിരിവുണ്ടാക്കാനുള്ള നീക്കമാണെന്നും എന്തിനേറെ ഇസ്ലാമിൻ്റെ വ്യക്തിത്വത്തെ തന്നെ ഹനിക്കുന്ന രീതിയിലാണെന്നൊക്കെ പല കോണുകളിൽ നിന്ന് പലരും പ്രചരിപ്പിക്കുകയാണ് അപ്പോൾ അത് മനസ്സിലാക്കുന്ന സമയത്ത് വ്യക്തമായ ചില പദ്ധതികൾ ആസൂത്രണങ്ങൾ ഈ കലാപങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഉണ്ടെന്നുള്ളത് സ്പഷ്ടമാണ് എന്തു തന്നെ ഉണ്ടെങ്കിലും അതിന് വഴങ്ങാതെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പും രാഷ്ട്രത്തിൻ്റെ സുരക്ഷയും മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ സർക്കാരായാലും സമൂഹമായാലും മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ കാരണം ഭാരതം ഇന്ന് അവികസിതമല്ല പല മേഖലകളിലും വികസിക്കുന്നതാണ് പല മേഖലകളിലും വികസിച്ചതാണ് അങ്ങനെയുള്ള രാഷ്ട്രത്തിന് ധാർമ്മികമായി തൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള അവസ്ഥ ഇന്നുണ്ട് ആ ഉത്തരവാദിത്വ നിർവഹണം മാത്രമാണ് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ ഭാരതം ചെയ്യുന്നത് കാരണം നമ്മുടെ അതിർത്തിയിൽ മത അതുതന്നെ എടുത്തു പറയണം മതരാഷ്ട്രങ്ങളിൽ മതപീഡനങ്ങളേറ്റ് അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾ അവർക്ക് അവരുടെ മനുഷ്യത്വത്തെ നിലനിർത്താൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മാനവികതയെ നിലനിർത്താൻ വേണ്ടി അവർക്ക് ജീവിതം നൽകാൻ വേണ്ടി അവരെ ഭാരതാമ്പ സ്വീകരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിന് മുമ്പ് കുടിയേറിയതായ അതായത് മൂന്ന് മതരാഷ്ട്രങ്ങൾ പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതുപോലെ ബംഗ്ലാദേശ് ഈ മൂന്ന് മതരാഷ്ട്രങ്ങളിൽ നിന്ന് മതപീഡനമേറ്റ് സഹിക്കവയ്യാതെ കുടിയേറിയവരായ ജനങ്ങൾക്ക് ഹിന്ദു ക്രിസ്ത്യൻ സിഖ് ജൈൻ ബുദ്ധിസ്റ്റ് പഴസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുകയാണ് അതുകൊണ്ട് മറ്റൊരാൾക്കും ന്യൂനതയില്ല ഇവിടെ സ്വതവേ ഉണ്ടായിരുന്ന പൗരത്വ നിയമം അനുസരിച്ച് നാച്ചുറലൈസേഷൻ പ്രോസസ്സ് അതുപോലെ നിലനിൽക്കുകയാണ് ചെറിയ ഇവർക്ക് മാത്രമാണ് പതിനൊന്ന് കൊല്ലം നാച്ചുറലൈസേഷൻ പ്രോസസ്സിന് വേണ്ടത് കുറച്ച് അഞ്ച് വർഷമാക്കിയത് മറ്റുള്ളവർക്ക് അത് ഏത് മതത്തിൽപ്പെട്ടവരായാലും ഓൾറെഡി നിലവിലുള്ള നിയമം നിലനിൽക്കുകയാണ് പിന്നെ ഇതെങ്ങനെയാണ് മറ്റുള്ളവർക്ക് ദോഷകരമാവുന്നത് ഒരു ഷീറ്റിൽ മാത്രം ഒതുങ്ങുന്ന ഏതാനും വരികളാണ് അത് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് രാജ്യത്തെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെപ്പോലെ പഠിപ്പൊക്കെയുള്ള വി വിദ്യാർത്ഥികളെ പോലെ ഉള്ള ആൾക്കാർക്ക് ഇത് തെറ്റിദ്ധാരണാജനകമായത് രണ്ടാമത്തെ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇതിപ്പോൾ മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന വ്യാപകമായ പ്രചരണം നടത്തുന്നത് പക്ഷേ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അറിവും പഠിപ്പുമുള്ള ഒരാൾ പോലും ഇതങ്ങനെയല്ല നിങ്ങൾ ആവശ്യമില്ലാതെ കലാപം ഉണ്ടാക്കരുത് എന്ന് പറയാൻ ഒരാൾ പോലും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന അങ്ങ് മണക്കുന്നു തീർച്ചയായിട്ടും ഇതിൽ വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയപരമായ നീക്കങ്ങൾ പരസ്പര വിരുദ്ധതകൾ മത്സരങ്ങൾ അതിൻ്റെ അടിവെലികൾ എല്ലാം നടക്കും അതെല്ലാ കാലത്തും നടന്നിട്ടുമുണ്ട് പക്ഷേ വളരെ വൈകാരികമായ മതം മതമെന്നുള്ളൊരു വിഷയത്തെ അതിനുവേണ്ടി ഉപയോഗിച്ചാൽ ആ ഉപയോഗിക്കുന്നവർക്ക് പോലും വിനാശകരമായ ഭാവി മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാരണിതിൻ്റെ പിന്നിലെങ്കിലും അവരത് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പം ഭാരതത്തിൽ നിലവിലുള്ള ഭരണവ്യവസ്ഥയെ അട്ടിമറിക്കാനോ അതിനെതിരായിട്ട് ജനവികാരത്തെ ആളിക്കത്തിക്കാനോ ഏറ്റവും നല്ല ഒരു ഉപകരണമാണ് മതം കാരണം മതം വൈകാരികമാണ് തീർത്തും വൈകാരികമാണ് അത് മാലപ്പടകത്തിന് തീ കൊടുക്കുന്ന പോലെയാണ് തീ കൊടുക്കാൻ ഒരു സെക്കൻഡ് മതി പക്ഷെ തീ കൊടുത്ത് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റില്ല നമ്മുടെ മുമ്പിൽ വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട് ഭാരതത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മുമ്പിൽ ഉള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹളയാണ് ചിലരതിനെ മലബാർ കലാപം എന്ന് വിളിച്ചു ചിലരതിനെ സ്വാതന്ത്ര്യ സമരമായിട്ട് ചിത്രീകരിച്ചു ചിലരതിനെ കാർഷിക ലഹളയായിട്ട് ചിത്രീകരിച്ചു ഏത് ചിത്രീകരണം നടന്നാലും മാപ്പിള ലഹള മാപ്പിള ലഹളയായിരുന്നു അതെന്ത് എങ്ങനെയാണിതുണ്ടായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖിലാഫത്ത് മൂവ്മെൻറ്റ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഗുണകരമായി തീരും എന്നൊരു കണക്കുകൂട്ടൽ മഹാത്മാഗാന്ധിയുടെ ഭാഗത്തുണ്ടായി അദ്ദേഹം നല്ല കാഴ്ചപ്പാടും വളരെ നല്ലൊരു ഒരു ലക്ഷ്യബോധം വെച്ചും കൊണ്ടാണ് മഹാത്മാഗാന്ധി അത് പറഞ്ഞത് പക്ഷേ എന്ത് സംഭവിച്ചു അതിന് മതം വിനിയോഗിക്കപ്പെട്ടപ്പോൾ മതം വൈകാരികമായ ആളി ആളിക്കത്തുകയും ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ ഹിംസയിലേക്ക് അത് നീങ്ങുകയും ചെയ്തു അവസാനം ബ്രിട്ടീഷ് പട്ടാളത്തിന് ഇറങ്ങേണ്ടി വന്നു അത് നിയന്ത്രിക്കാൻ വേണ്ടി ഇന്നും അതുണ്ടാക്കിയ മുറിവുകൾ സമാജ മനസ്സിൽ നിന്നും സമാജ ശരീരത്തിൽ നിന്നും ഉണങ്ങിയിട്ടില്ല ഈ ഉണങ്ങിയിട്ടില്ല എന്നങ്ങ് പറയുമ്പോൾ ഈ ഇത് ഇതാവർത്തിക്കുമെന്ന മുന്നറിയിപ്പുമായി മലബാർ മേഖലയിൽ പലയിടത്തും പ്രകടനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അരങ്ങേറിയ വാർത്തകൾ തീർച്ചയായിട്ടും തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരു ഹിന്ദു സമൂഹത്തിനിടയിൽ ഒരു ഭീതി ഉണ്ടാക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു ചെറുത്തുനിൽപ്പിനുള്ള ഒരു ഒരു ശ്രമം ഞങ്ങൾക്കും വേണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടോ അതിനെ എങ്ങനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മതത്തെ വിനിയോഗിക്കുന്ന സമയത്ത് മതം വൈകാരികമാണ് അത് ആളിക്കത്തും എവിടെ വികാരമുണ്ടോ അവിടെ വിവേകം പ്രകാശിക്കില്ല അപ്പോൾ ഈ വൈകാരിക ഭാവത്തെ ആളി കത്തിക്കാൻ എളുപ്പം കഴിയും പക്ഷെ നിയന്ത്രിക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഹർത്താൽ എന്നുള്ളതൊക്കെ കണ്ടു ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വ്യത്യസ്ത സാമൂഹ്യ പ്രവർത്തകരൊക്കെ പലപ്പോഴും ഹർത്താൽ നടത്തിയിട്ടുണ്ട് പക്ഷേ സമൂഹ മനസ്സിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഭീഷണങ്ങളായ വൃത്തികെട്ട വാക്കുകൾ മുദ്രാവാക്യം വിളിക്കും അതിലുപരി കൊച്ചുമക്കൾ എന്താണ് രാഷ്ട്രീയം എന്താണ് മതമെന്നറിയാത്ത കൊച്ചുമക്കൾ ആ കൊച്ചു ഷർട്ട് ഷേർട്ട് പോലും ഇല്ല ഇടാതെ ജാഥ നയിക്കുന്ന ആക്രോശിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇതെങ്ങോട്ടാണ് ഈ രാഷ്ട്രം നയിക്കപ്പെടുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ ആസൂത്രണങ്ങൾ എന്ന് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരവസ്ഥ വിശേഷമാണ് മാത്രമല്ല അത്തരം വിഷയങ്ങളെ ആളി കത്തിക്കാൻ അസത്യപ്രചരണങ്ങളുണ്ടായി ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് നടപടിയിലൂടെ മൂന്ന് പേര് കൊല്ലപ്പെട്ടു അപ്പോൾ മൂന്ന് വിദ്യാർത്ഥികളുടെ കൊലപാതകം നടന്നു പോലീസ് അവരെ വെടിവെച്ച് കൊന്നു അല്ലെങ്കിൽ ആത്തിക്കൊണ്ടു കൊന്നു എങ്ങനെയായാലും പോലീസ് അതിക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്നും മറ്റുമുള്ള അസത്യപ്രചരണങ്ങൾ വരുമ്പോൾ വിവേകരഹിതമായി സമൂഹം ഒരു ഒരു മതത്തിൻ്റെ ഒരു അഗ്നിയെ ജ്വലിപ്പിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ആരാണ് ഇതിൻ്റെ പിന്നിൽ ചെയ്യുന്നതെങ്കിലും അത് രാഷ്ട്രവിധ്വംസക പ്രവർത്തനമാണ് അത് ആ നിലയ്ക്ക് തന്നെ ശക്തമായിട്ട് നടപടിയെടുക്കപ്പെടണം എന്ന് മാത്രമേ ആ വിഷയത്തിൽ പറയാനുള്ളൂ ഇരുപത്തിയൊന്നിലെ കലാപം ആവർത്തിക്കുമെന്നുള്ള ഭീഷണികളെ എങ്ങനെ കാണുന്നു ഇരുപത്തിയൊന്നിലെ കലാപം ആവർത്തിക്കും എന്ന് പറയുന്നത് വെറും മിഥ്യാസങ്കല്പം മാത്രമാണ് തീർച്ചയായിട്ടും അക്രമം ഉണ്ടാക്കാൻ ആർക്കും കഴിയും ഏതൊരു അധാർമിക ബുദ്ധിയുള്ള ആൾക്കും രാഷ്ട്രവിരുദ്ധ ചേതന സൂക്ഷിക്കുന്ന ആൾക്കും അക്രമം ഉണ്ടാക്കാൻ കഴിയും പക്ഷേ ഇരുപത്തൊന്നൊരിക്കലും ഇനി തിരിച്ചു വരില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ സമൂഹസ്ഥിതി അല്ല ഇന്നത്തെ സമൂഹസ്ഥിതി അന്നത്തെ പ്രതികരിക്കാത്ത സമൂഹമല്ല ഇന്നത്തെ സമൂഹം അന്ന് അടിയോ വെട്ടോ കിട്ടിയാൽ ഓടിപ്പോകുന്ന സമൂഹമല്ല ഇന്നത്തെ സമൂഹം അത് ഹിന്ദു സമൂഹമായാലും കൊള്ളാം ക്രിസ്ത്യൻ സമൂഹമായാലും കൊള്ളാം ആരായാലും കൊള്ളാം എല്ലാ സമൂഹങ്ങളിലും അത്രയ്ക്കധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതൊക്കെ അപക്വമായ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വിഘാതമാകുന്ന തരം പരാമർശമാണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ അത്തരം ശക്തികളെ ഒറ്റപ്പെടുത്തുകയും അങ്ങനെ പറയുന്നവരെ കർശനമായ നിയമത്തിൻ്റെ പിടിയിൽ കൊണ്ടുവരികയും ചെയ്യേണ്ടുന്നത് അനിവാര്യമാണ് അപ്പം ഇപ്പോൾ തന്നെ നേരത്തെ മൂന്ന് പേര് കൊല്ലപ്പെട്ടു എന്ന് പ്രചരണം ചെയ്തു ഒരു ചെറുപ്പക്കാരൻ അയാൾ ഏത് മാധ്യമ പ്രവർത്തകനോ ആകട്ടെ ശക്തമായ നടപടിയിലൂടെ അയാൾ തുറങ്കലിലുള്ളിലാവേണ്ടതാണ് അത് മാത്രമേ മറ്റുള്ളവർക്ക് പാഠമാകുള്ളൂ അത്തരം ശക്തമായ നടപടി ഉണ്ടാവുന്നില്ലെങ്കിൽ എപ്പോഴും നമ്മൾ അടികൂടുന്നവരെയാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നടപടി എടുക്കുക അതിന് കാരണക്കാരെ നമ്മൾ പലപ്പോഴും കാണാതെ പോകും അവിടെയാണ് വേണ്ടത് അങ്ങനെ ഈ പറഞ്ഞ ഈ ഇരുപത്തൊന്നിലെ കലാപം ഉണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു അപക്വമായ ഒരു ആഹ്വാനം ഒരു സൈഡിൽ നിന്നുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട മത നേതൃത്വവും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരും അതിനെ തടയാൻ ഒരു ശ്രമം ആ ഭാഗത്തു നിന്ന് നടത്തുന്നില്ല എന്നുള്ളത് അങ്ങേ അസ്വസ്ഥനാക്കുന്നു തീർച്ചയായിട്ടും ഇവിടെ ഇരുപത്തൊന്നിൽ പോലെ കലാപം ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇരുപത്തൊന്ന് പോലെ കലാപമുണ്ടായാൽ അന്നത്തെ പോലെ ആവില്ല എന്നാണ് പറഞ്ഞത് കാരണം അന്ന് ഏകപക്ഷീയമായി തോറ്റോടി പോകുന്ന സ്വന്തം വീടും സ്ഥലവും വിട്ട് അന്യപ്രദേശങ്ങളിലേക്ക് ഉദാഹരണം പറഞ്ഞാൽ തളിപ്പറമ്പ് ഭാഗത്തേക്കാണ് മലപ്പുറം ജില്ലയിൽ നിന്ന് വളരെയധികം ആൾക്കാർ ഓടിപ്പോയത് അതുപോലെ തെക്കൻ കേരളത്തിലേക്ക് അപ്പോൾ തെക്കൻ കേരളത്തിലേക്കും വടക്കൻ കേരളത്തിലേക്കും ഇന്നത്തെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥയാണ് അന്നുണ്ടായത് ആ അവസ്ഥ അല്ല ഇനി ഉണ്ടാവുക കൂടുതൽ അക്രമങ്ങളും ചെറുത്തുനിൽപ്പുകളും ഉണ്ടാവും അത് സമൂഹത്തിൻ്റെ അസ്വസ്ഥതയ്ക്ക് കൂടുതൽ കാരണമാകും ഹിന്ദു മുസ്ലിം എന്നുള്ള രീതിയിൽ ചേരിതിരിവല്ല നമുക്ക് വേണ്ടത് നമുക്ക് വേണ്ടത് സന്തോഷപ്രദമായ രാഷ്ട്രത്തിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും ഒത്തൊരുമിച്ച് സ്നേഹപൂർവ്വം സഹവസിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവേണ്ടത് അതുമാത്രമേ രാഷ്ട്രത്തിൻ്റെ സ്വസ്ഥതയ്ക്കും ശാന്തിക്കും പുരോഗതിക്കും അഖണ്ഡതയ്ക്കും ഉതകൂ അല്ലാതെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനമല്ല വേണ്ടത് അപ്പോൾ ഒരുങ്ങുന്ന ശക്തികളെ ഒറ്റപ്പെടുത്തേണ്ടത് സമൂഹത്തിൻ്റെ കർത്തവ്യമാണ് ഈ വിഷയത്തിൽ ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വരേണ്ടതാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ മുന്നോട്ട് വന്ന് അവർ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോഴത്തെ പൗരത്വ ബില്ല് തന്നെ അവർ പഠിച്ച് ഇത് ഇസ്ലാമിനെതിരായിട്ട് ഒരു അക്ഷരം പോലും അതിൽ ഇല്ല എന്ന് അവർ മനസ്സിലാക്കി അവർ അവരുടെ മതപ്രസംഗങ്ങളിലൂടെയും മറ്റും ആഹ്വാനം ചെയ്യേണ്ടതാണ് അതാണ് ഇന്നത്തെ പരിഹാരം കാരണം ഇസ്ലാമിക സമൂഹ മനസ്സിനെ സ്വാധീനിക്കാൻ ഇസ്ലാമിക പണ്ഡിതന്മാർക്കാണ് സാധിക്കുക അല്ല ഇതിലെന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇതിലൊരു ന്യൂനതയില്ല കാരണം ഇപ്പോഴുണ്ടായ അമ്പത്തി അഞ്ച് മുതൽ നിലവിലുള്ള നിയമത്തിൽ ഒരു മാറ്റവും ഇല്ല കൂടി മാറ്റം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഇങ്ങോട്ടും മതപീഡനമേറ്റ് അഭയാർത്ഥികളായി വന്ന നേരത്തെ സൂചിപ്പിച്ച് ആറ് മതവിഭാഗങ്ങൾക്ക് ഇവിടെ പൗരത്വം കൊടുക്കുന്നു അത് മറ്റാർക്കും കിട്ടാതിരിക്കുന്നതിന് കാരണമല്ല അപ്പോൾ അവിടെ വരുന്ന ചോദ്യം ഉന്നയിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് മ്യാൻമറിൽ നിന്ന് വരുന്ന രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നില്ല മറുപടി മ്യാൻമർ മതരാഷ്ട്രമല്ല അതുകൊണ്ട് തന്നെ അവിടെ മതപീഡനത്തിന്റെ പ്രശ്നമില്ല ശ്രീലങ്കൻ ഹിന്ദുക്കൾ അപ്പോൾ നേപ്പാളിൽ നിന്നായാലും എന്തിനേറെ ഭൂട്ടാനിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ വർദ്ധിച്ചതോതിൽ ഹിന്ദു നിഷ്കാസനം സംഭവിച്ചു ഒന്നേകാൽ ലക്ഷത്തിലധികം ഹിന്ദുക്കളാണ് ഭൂട്ടാനിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത് നേപ്പാളിൽ നിന്ന് വന്നവരായിരുന്നു അത് മുഴുവൻ ഹിന്ദുക്കളായിരുന്നു പക്ഷേ അവിടെ പ്രശ്നം റിലീജിയസ് അല്ല എത്നിക്കാണ് വംശീയമാണ് അതെ അത് വംശീയ പ്രശ്നങ്ങളാണ് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അങ്ങനെയുള്ള അഭയാർത്ഥികൾക്ക് മുഴുവൻ ആശ്രയം കൊടുക്കാൻ ഭാരതത്തിന് ഇന്ന് സാധ്യയില്ല ബാധ്യതയില്ല ബാധ്യതയില്ല മറിച്ച് ഭാരതത്തിൻ്റെ അതിർത്തി പങ്കിടുന്ന മതരാഷ്ട്രങ്ങൾ മൂന്നെണ്ണമാണ് പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും ഈ മതരാഷ്ട്രങ്ങളിൽ നിന്ന് മതപീ മറ്റെന്ന് മതപീഡനമല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് തൊഴിൽ തേടിയോ അല്ലെങ്കിൽ ജീവിത സാഹചര്യം നന്നാക്കാമെന്ന് വിചാരിച്ചോ ഭാരതത്തിലേക്ക് കുടിയേറുന്ന ഒരു മുസൽമാൻ അതേ മതപീഡനമായിട്ട് വരുന്ന ആളല്ല കാരണം അയാൾ മുസൽമാനാണ് മുസ്ലിം രാജ്യമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങൾ മതരാഷ്ട്രങ്ങൾ ആവരുത് എന്നാൽ തീർച്ചയായിട്ടും ഒരുപോലെയാണ് പരിഗണിക്കപ്പെടേണ്ടത് അപ്പോൾ ഇതൊക്കെ പരിഗണിക്കാതെയാണ് ഇതിനെപ്പറ്റി പഠിക്കാൻ തയ്യാറാവാതെയാണ് ഈ നിയമത്തെപ്പറ്റി വളരെയധികം ദോഷകരമായ പ്രചരണം സമൂഹത്തിൽ ചെയ്യുന്നത് ഈ വിഷയത്തെക്കുറിച്ച് രണ്ട് ചോദ്യങ്ങളുടെ ഒന്ന് ഇത്രയൊക്കെ കൊലഹലം ഉണ്ടായെങ്കിലും ഈ ഒരു പൗരത്വ ഭേദഗതി വന്നതോടുകൂടി ഈ പറയുന്ന മതരാഷ്ട്രങ്ങളിൽ നടക്കുന്ന ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അത് ലോക ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഈ ഒരു നിയമം ഭേദഗതി കൊണ്ടുവന്നത് കാരണമായിട്ടില്ലേ തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ആരോഗ്യകരങ്ങളായ ചർച്ചകളാണ് വേണ്ടത് അപ്പോൾ ലോക നിലവാരത്തിൽ അത്തരം ആരോഗ്യകരമായൊരു ചർച്ചയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ഭേദഗതി നിയമം ഉപകരിച്ചിട്ടുണ്ട് കൂടുതൽ ഉപകരിക്കും അതിനുള്ള ഡയലോഗ്സാണ് കൂടുതലായിട്ട് നമ്മൾ നടത്തേണ്ടത് നടത്തേണ്ടത് രണ്ടാമത്തെ സ്വാമിജി ഈ നിയമം ഒരു തരത്തിലും ബാധിക്കുന്ന ഒരു സംസ്ഥാനമല്ല കേരളം കേരളത്തിലെ ഒരു പൗരനെ പോലും അത് ഹിന്ദു ആവട്ടെ മുസ്ലിം ആവട്ടെ അയാളെ ബാധിക്കുന്ന വിഷയമേ അല്ല ഈ ഭേദഗതിയും ഈ നിയമവും പക്ഷേ ഇത് സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രൊട്ടസ്റ്റ് ഉണ്ടായത് ഹർത്താലുണ്ടായത് അക്രമങ്ങളുണ്ടായത് ഒക്കെ കേരളത്തിലാണ് എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു സവിശേഷ സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും ഇവിടെ കേരളത്തെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു സംസ്ഥാനത്തെ സംബന്ധിക്കുന്ന നിയമമല്ല മൊത്തം ഭാരതത്തെ സംബന്ധിക്കുന്ന നിയമമാണ് പക്ഷേ ഇവിടെ വളരെ ഖേദകരമായിട്ട് നമ്മൾ കണ്ടത് ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികളോ അല്ല മറിച്ച് ഭാരതത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ള രാഷ്ട്രീയ സഭകൾ ലോക്സഭയും പിന്നീട് രാജ്യസഭയും പാസാക്കിയതാണ് ഒരു ബില്ല് ആ ബില്ല് പ്രസിഡൻ്റിൻ്റെ സിഗ്നേച്ചർ വരുന്നതോടു കൂടിയാണ് ആവുന്നത് അങ്ങനെ ഭാരതത്തിൻ്റെ നിയമനിർമ്മാണ സഭകൾ പാസാക്കിയ ഒരു നിയമം ആ നിയമം ഭാരതത്തിൽ മുഴുവൻ ബാധകമാണ് ആ സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇത് അംഗീകരിക്കില്ല ഇത് ഞങ്ങൾ കേരളത്തിൽ നടപ്പാക്കില്ല ഒരു വ്യക്തിക്കത് പറയാം തീർച്ചയായിട്ടും ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന് അത് പറയാം അല്ലെങ്കിൽ ആർക്കാണെങ്കിൽ എക്സ് വൈസറ്റ് പറയാം പക്ഷേ ഭരണഘടനാപരമായ അധികാരസ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹം ഭരണഘടനയ്ക്ക് ഭരണഘടനയ്ക്കനുസരിച്ച് സംസാരിക്കാൻ പാടില്ല ഇതൊരു സത്യപ്രതിജ്ഞാ ലംഘനമാണെന്ന് കരുതുന്നുണ്ടോ സത്യപ്രതിജ്ഞ ലംഘനം എന്ന് പറയാൻ സാധിക്കുമോ എന്ന് നിയമവിദഗ്ധരോട് ചോദിക്കേണ്ടതാണ് അതിനെപ്പറ്റി എനിക്ക് അഭിപ്രായം പറയാൻ അറിയില്ല പക്ഷേ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് കാരണം ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടാണ് ഇരുസഭകളും പാസാക്കിയതും പ്രസിഡൻഷ്യൽ സിഗ്നേച്ചർ വരുന്നതും ആവുന്നതും അത് നടപ്പിലാക്കാൻ ഭാരതത്തിലെ മുഴുവൻ വിഭാഗങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നിരിക്കെ അത് നടപ്പിലാക്കില്ല എന്ന് വൈകാരികമായൊരു തലം ഉണ്ടാക്കി തീർക്കുക അതിനേക്കാൾ കഷ്ടമാണ് ഇവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒന്നിച്ച് ഈ ആക്റ്റിനെതിരായിട്ട് സംസാരിക്കുക ഇവർ ഈ ആക്ട് വായിച്ചു നോക്കിയിട്ടില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്തോ മുസ്ലിം വിരുദ്ധത ഇതിലുണ്ട് എന്ന് സങ്കല്പിക്കുന്ന സാമാന്യ അത്ര നിയമമൊന്നും വായിച്ച് പഠിക്കാൻ കഴിവില്ലാത്ത സാമാന്യ മുസ്ലിം സമൂഹത്തിനുള്ളിൽ ഭീതി ഉണ്ടാക്കും ആ ഭീതിയുടെ അന്തരീക്ഷത്തെ ദുരുപയോഗം ചെയ്യാൻ ഭീകരവാദി പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നു ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് ഒരു തരത്തിലും ക്ഷേത്രമല്ലാത്ത ഒരു പൊതു ഉപേക്ഷിക്കപ്പെട്ട ഷെഡ് കാശ്മീരിൽ ആ ഉപേക്ഷിക്കപ്പെട്ട ഷെഡിൽ ഒരു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് വാർത്ത വരുന്നു ഉടനെ തന്നെ ആ വാർത്ത മാറ്റി കാശ്മീരിൽ ക്ഷേത്രത്തിൽ വെച്ച് പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാക്കി മാറ്റുന്നു ഉടനെ തന്നെ നാഥനില്ലാത്തൊരു ഹർത്താൽ വരുന്നു വിഷയം കേരളത്തിലെ വിഷയമല്ല കാശ്മീരിൽ നടന്നു എന്ന് ഒരു വിഷയമാണ് പക്ഷേ അന്ന് ഹർത്താലും അക്രമങ്ങളും കേരളത്തിലാണ് അരങ്ങേറിയത് അന്ന് ആക്രമിക്കപ്പെട്ടത് ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങളാണ് തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളുടെ വാഹനങ്ങളാണ് നശിപ്പിച്ചത് തിരഞ്ഞുപിടിച്ച് ഹിന്ദുക്കളുടെ കടകളാണ് നശിപ്പിച്ചത് ഇത് നമുക്ക് മറക്കാനായിട്ടില്ല അത് നാഥനില്ലാത്ത ഹർത്താലായിരുന്നു ഒരു വാട്സപ്പിലൂടെ ഏതാനും വ്യക്തികൾ ആഹ്വാനം ചെയ്ത ഹർത്താലായിരുന്നു പക്ഷേ കേരളം എത്ര ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലായിരുന്നു ആ ഒരു ദിവസം കടന്നുപോയത് പോയത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കാനുള്ളത് മതത്തിൻ്റെ പേര് പറഞ്ഞ് എന്തും ഏതും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കേരള മനസ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ തങ്ങളുടെ കോളനിയിലേക്ക് മാറ്റത്തിനുള്ള പരിശ്രമവുമായി പ്രവർത്തകർ വരുമ്പോൾ അതിനെ ചെറുത്ത ഒരു വ്യക്തി രാമലിംഗം അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും രണ്ട് കാലുകളും വെട്ടി മുറിച്ച് മാറ്റിക്കൊണ്ടാണ് അദ്ദേഹത്തെ കൊന്നത് പക്ഷേ അതിനെക്കുറിച്ച് ഏറെ സംസാരിക്കാനോ ഹർത്താൽ നടത്താനോ ഒന്നും കേരളത്തിൽ ആരും ഉണ്ടായിട്ടില്ല കേരളീയ മാധ്യമങ്ങളിൽ ആ വാർത്ത തന്നെ വിഷയമായിരുന്നില്ല അപ്പോൾ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ ഒരുപോലെ സമീപിക്കുന്ന രീതി അല്ല ഇന്നത്തെ മാധ്യമങ്ങൾ അവലംബിക്കുന്ന മുഖ്യധാരാ മാധ്യമങ്ങൾ അവലംബിക്കുന്ന ഒരു രീതി എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ഈ മാധ്യമങ്ങളാണ് സമൂഹ മനസ്സിനെ ഇത്ര വികൃതവും വികലവുമാക്കി തീർക്കാൻ ഒരു ഘടകം മറ്റൊന്ന് നിലനിൽക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കൂടുതൽ കൂടുതൽ ദോഷകരമായ ഇടപെടലുകൾ നടത്തി തങ്ങൾക്ക് സ്വാർത്ഥം കൊയ്യാം എന്ന് വിചാരിക്കുന്ന രാഷ്ട്രീയക്കാരാണ് അവരൊന്നു മനസ്സിലാക്കണം ഏത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയായാലും മതത്തിൻ്റെ വൈകാരികതയെ വളർത്തിക്കൊണ്ട് തങ്ങൾക്ക് രാഷ്ട്രീയം വളർത്താമെന്ന് വിചാരിച്ചാൽ ഒരു ഘട്ടം വരെ മാത്രമേ മതശക്തികൾ തങ്ങളുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ തങ്ങളുടെ പ്രവർത്തകരായ മതക്കാരെ കൂടി അവർ കൊണ്ടുപോകും തങ്ങൾ ഒന്നും തീരും ഈ അപ്രസക്തമായിരുന്ന സ്ഥിതി നാളെ നോക്കി ദുഃഖിക്കേണ്ടി വരും ഇന്ന് മതങ്ങളെ ദുരുപയോഗം ചെയ്ത് അല്ലെങ്കിൽ മതവികാരത്തെ ആളി കത്തിച്ച് താൽക്കാലിക സ്വാർത്ഥകാര്യം നേടാൻ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസ്ഥാനങ്ങൾ രണ്ട് പ്രസ്ഥാനങ്ങളും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അങ്ങനെനിക്ക് തോന്നുന്നുണ്ടോ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രത്യേകിച്ച് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് എത്രയോ നൂറുകണക്കിന് ചെറുപ്പക്കാരുമായിട്ട് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലുള്ള അവർക്ക് ആശ്രയമായിട്ട് ബന്ധപ്പെടുന്നവരാണ് നൂറുകണക്കിനല്ല ആയിരക്കണക്കിനുണ്ട് അവരൊക്കെ ഇന്നത്തെ പാർട്ടിയുടെ പോക്കിൽ വളരെ വേദനിക്കുന്നവരാണ് പക്ഷേ അവരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടി എന്നുള്ള വികാരം എന്ന് ഞാൻ വാക്കുപയോഗിക്കട്ടെ അതുകൊണ്ട് തന്നെ അവർ പാർട്ടി ഫോൾഡിൽ നിന്ന് പുറത്തേക്ക് അവർ വരില്ല തൽക്കാലത്തേക്ക് പക്ഷേ ഇന്നത്തെ നടത്തിപ്പിൽ അസ്വസ്ഥർ മാത്രമല്ല ദുഃഖിതരാണ് അതിപ്പോൾ ഇന്നൊന്നിൽ തുടങ്ങിയതല്ല ഏതാനും വർഷങ്ങളായിട്ട് ഉദാഹരണം പറഞ്ഞാൽ ശബരിമലയ്ക്ക് കറുത്ത മുണ്ടുടുത്ത് മാലയിട്ട് പോവരുത് എന്ന് മുമ്പ് പാർട്ടി പിള്ളിന്നത്തെ തുടർന്ന് വലിയ പ്രസ്താവങ്ങളുണ്ടായി ഗൃഹപ്രവേശത്തിന് ഗണപതി ഹവൻ ചെയ്യരുതെന്ന് പറഞ്ഞു അതേ സമയത്ത് പാർട്ടി സമ്മേളനങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നമസ്കരിക്കാൻ വേണ്ടി പ്രത്യേക ഒരു ചേംബർ പോലെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഇതിലൊക്കെ പങ്കെടുത്ത് ഇത് കണ്ട് ദുഃഖിതരായ എത്രയോ പേര് നമ്മളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായുള്ള നടപടികൾ ഒരു മതവിഭാഗത്തിന് മാത്രം എതിരാവുകയും മറ്റുള്ളതിന് അനുകൂലമാവുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നുണ്ട് ഇത് പാർട്ടി തിരുത്തണം മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു പാർട്ടി നന്നാവണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് പ്രത്യേക രാഷ്ട്രീയമില്ല എന്നെ സംബന്ധിച്ച് എനിക്കുള്ളത് ദേശീയ അജണ്ടയുള്ള പാർട്ടികളൊക്കെ നന്നാവണം എന്നുള്ള സങ്കല്പാണ് ദേശീയ പാർട്ടികൾ ബി ജെ പി നന്നാവണം കോൺഗ്രസ് നന്നാവണം സി പി എം നന്നാവണം സി പി ഐ നന്നാവണം കാരണം ഇവരൊക്കെ ദേശീയ ബോധമുള്ള അല്ലെങ്കിൽ ദേശീയ അജണ്ട ഉള്ള പാർട്ടികൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ശക്തമായ ഭരണപക്ഷവും ശക്തമായ പ്രതിപക്ഷവുമുള്ള നല്ലൊരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കൂ അതിന് ദേശീയ അജണ്ടയിൽ നിന്ന് ഇവരാരും പിന്നോക്കം പോകരുത് പക്ഷേ ഇവരൊക്കെ ദേശീയ അജണ്ടയിൽ നിന്ന് പിന്നോക്കം പോവുകയും താൽക്കാലിക മതപ്രീടനത്തിൻ്റെ മാർഗത്തിൽ സ്വയം നാശത്തിൻ്റെ വഴി തേടുകയുമാണ് അത് പാർട്ടികൾ തിരുത്തേണ്ടതാണ് ഒരു ബി ജെ പി കാരനാണെന്നും അങ്ങ് കാവ്യ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്നുമാണ് ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാർ കഴിഞ്ഞ വർഷം ശബരിമല പ്രക്ഷോഭകാലത്ത് പറഞ്ഞത് അതിനോട് എങ്ങനെ പ്രതികരിക്കാം അതവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഗുരുനാഥനില് നിന്ന് എനിക്ക് യാതൊരു രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട് രാഷ്ട്രബോധമുണ്ട് രാഷ്ട്രത്തിൻ്റെ അസ്മിതയെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അല്ലാതെ ഞാൻ ബി ജെ പി കാരനല്ല ആർ എസ് എസ് കാരനും അല്ല ആർ എസ് എസ് കാരനും അല്ല പക്ഷേ സമയത്ത് എൻ്റെ ചിന്താഗതിയും ഭാരതത്തിൽ ഉണ്ടാവേണ്ടുന്ന സമൂഹ മനസ്സിനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പവും പല മേഖലകളിലും ആർ എസ് എസിൻ്റെ കാഴ്ചപ്പാടുമായി യോജിക്കുന്നു